ശ്രീ നാണു വിശ്വനാഥൻ ഞാൻ നേരത്തെ ചോദിച്ചു താങ്കളെ പോലുള്ളവരുടെ വൈദഗ്ധ്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ വേളയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ ഒരു അല്പം വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ എൻ്റെ ഗ്രാജുവേഷൻ്റെ പഠനം കഴിഞ്ഞിട്ടൊരു തൊഴിൽ തേടി വി ദുബൈയിലെത്തിയതാണ് ഇപ്പോൾ ദുബൈയിലെത്തി അപ്രതീക്ഷിതമായിട്ടാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി കണ്ടെയ്നറൈസേഷൻ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ എന്നൊരു മേഖലയിലേക്ക് ഞാൻ വരുന്നത് ആ കാലഘട്ടത്തിനകത്തിൽ കാർഗോയെക്കുറിച്ചോ കണ്ടെയ്നറെക്കുറിച്ചോ ഷിപ്പിങ്ങിനെ കുറിച്ചോ ലൊബസ്റ്റിക്സിനെ കുറിച്ചോ ഒന്നും ഒരാധികാരിക നോളജ് ഒരു വിദ്യാർത്ഥിയല്ല അപ്പം ഞാൻ ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ബാലപാഠം പഠിച്ചു പഠിക്കുന്നതും പത്രവായനകളും വായന പരന്ന വായനയുമുള്ള ഒരാളായിരുന്നു ഞാൻ ആ മേഖലയിലേക്ക് കാലുവെച്ച് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ ജോലിയുടെ ആദ്യ ഭാഗമായിട്ട് എനിക്ക് യു എയിലെ വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മേഴ്സ്കും എം എസ് സി മെഡിറ്ററേറിയൻ ഷിപ്പിംഗ് കമ്പനി സി എം എ സി ജി എം ലോറൽ നാവിഗേഷൻ ലൈൻ ഹപ്പഗ്ലോയിഡ് ഒയാസിസ് ഐ ആർ എസ് യു ഇങ്ങനെ പറയുന്ന പല ഷിപ്പിംഗ് ലൈനിൻ്റെയും ഓഫീസുകളിലേക്കും പോർട്ടുകളിലേക്കും ഒക്കെ എത്തിപ്പെടാനുള്ള അവസരം കിട്ടി ഈ പോർട്ടുകളിലും ഷിപ്പിംഗ് കമ്പനികളിലും ഞാൻ എത്തിപ്പെട്ടപ്പോഴാണ് മാരിഠൈം എന്ന് പറയുന്ന ഓഷ്യൻസ് ഓഫ് ഓപ്പർച്റ്റീ അവസരങ്ങളുടെ മഹാസമുദ്രത്തിലെ ആദ്യത്തെ ചൂടുവെപ്പ് കണ്ടപ്പോഴാണ് എത്ര എംപ്ലോയ്മെന്റ് ബിസിനസ് ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ദ ബില്യൻസ് ഓഫ് ഡോളേഴ്സിന്റെ കച്ചവടം നടക്കപ്പെടുന്ന ഒരിടമാണ് മാരിഠം എന്നുള്ള കാര്യത്തിന്റെ റിയൽ പിക്ചർ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഞാൻ ആ മേഖലയെ പഠിക്കാൻ പഴയ തിരുവനന്തപുരത്തുള്ളപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പുസ്തകമെടുത്ത് വായിക്കുന്ന തരത്തിൽ തന്നെ ഞാൻ മാരി ടൈമിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഹൃഗ്വേദത്തിൻ്റെയും റോമുമായിട്ട് നമ്മുടെ ബ്ലാക്ക് പേപ്പറിൻ്റെയും ഏൻഷ്യൻ്റെ മാരിടൈമിൻ്റെ ഹിസ്റ്ററികൾ പഠിക്കുകയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി ആമ കാപ്പാട് എത്തിപ്പെട്ടതിന് ശേഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതിനുശേഷം ഫ്രഞ്ചുകാരും വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് ഇന്ത്യയെ ചങ്ങലേറ്റിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെട്ടിട്ടുള്ള ചരിത്രം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം സത്യത്തിൽ പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടിപ്പോയി പതുക്കെ പതുക്കെ ഇൻഡസ്ട്രിയുടെ മൾട്ടിപ്പിൾ തലം ഒരു കൈകൊണ്ട് രാത്രിയിൽ പത്ത് മണി വരെ ഞാൻ ചെറിയ ഇരുപത്തിനാ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തന്നെ ജനറൽ മാനേജർ ആയ ഒരാളാണ് ഒരു ദിവസം മുന്നൂറ് കണ്ടെയ്നർ വരെ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന പോർട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ മൾട്ടിപ്പിൾ തലത്തിനകത്തിൽ ഉറങ്ങാതെ മുന്നൂറ് കണ്ടെയ്നർ ഇരുന്നൂറ് കണ്ടെയ്നറിൻ്റെ എം ഡി പോസ്റ്റിൽ സി സി എം അല്ലെങ്കിൽ സി ഒ പോസ്റ്റിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇരിക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിൽ മാത്രം ടെക്നോളജിയും ബാക്കിയുള്ളതോട് ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത സമയത്ത് കണക്ടിവിറ്റിയും ബാക്കിയൊക്കെ ഒരു ബ്ലീപ്പിൻ്റെ സഹായത്തോട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ വന്നിട്ട് രാത്രി പത്ത് മണിക്ക് ശേഷം എല്ലാ യൂണിവേഴ്സിറ്റികളുടെ നിയമങ്ങളെ മാറ്റി വെച്ചിട്ട് ഞാൻ ഷിപ്പിങ്ങിൻ്റെ മറ്റ് തലങ്ങളുടെ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാരിടൈം ചരിത്രത്തെ എങ്ങനെയാണ് വിദേശ ശക്തികൾ വൈദേശീയ ശക്തികൾ പൊക്കിയെടുത്തുകൊണ്ട് പോയതും അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കാനുണ്ടായിട്ടുള്ള കാര്യവും ബ്ലാക്ക് പേപ്പറും സുഗന്ധദ്രവ്യങ്ങളും എത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ശേഷം ഇന്ത്യയിൽ ബന്ദിയാക്കി എന്നുള്ള ചരിത്രവും മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ എന്നെ സെഞ്ച് ഒരു മലയാളിക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റിലും സ്വന്തം കമ്പനി ഉള്ളപ്പോഴും രാത്രികളിൽ പലപ്പോഴും എനിക്ക് ഉറക്കമില്ല കാരണം ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് പോയിട്ടുള്ള ഒരാളാണ് എൻ്റെ അമ്മ പല ഗൾഫുകാരും വരുമ്പോഴും അവരുടെ ഡോറിൽ നോക്ക് ചെയ്തിട്ട് ചോദിക്കും ഒരു മ മകനെങ്കിലും ഒരു ജോലി കൊടുക്കാമെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിൽ അലയൊടിച്ചപ്പോൾ എൻ്റെ നാടിന് എൻ്റെ കയ്യിൽ വരുന്ന വലിയ പണക്കിലുക്കിലത്തെക്കാൾ ഒരു പക്ഷേ ഒരു മില്യനേറെ പലരിപ്പം എന്നോട് പറയും അന്നത്തെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ നാണു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിലും ഒരു മിനി യൂസഫലി ആയിരിക്കും ആ പണക്കിലുക്കത്തെക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ നാടിൻ്റെ മാരിറ്റൈം ഹിസ്റ്ററി തിരിച്ചു പിടിക്കുക എന്നുള്ള തരത്തിലേക്കായിരുന്നു പിന്നീട് ഒരുപക്ഷെ ഗൾഫിൽ നിൽക്കുന്ന മലയാളികൾക്കും ഈവൻ അനിൽ നമ്പ്യാർക്കും മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർ എന്നോട് പരിചയമുള്ള ഏതൊരാളും എന്നിന്ന് ഓടി ഒളിക്കുന്ന ഒറ്റ കാര്യമാവും നാണുവിനെ കണ്ടാൽ അല്ലേ നാണു വിശ്വനാഥനെ കണ്ടാൽ മാരി ടൈം മൾട്ടിപ്പിൾ തലം പറഞ്ഞ് ഒരാളെയെങ്കിലും നമുക്ക് പുള്ളിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് എൻ്റെ ബിസിനസ് എല്ലാം വിറ്റിട്ട് ഞാൻ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങളിലും പലപ്പോഴും കണ്ണു നിറയുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ട് പക്ഷേ എനിക്ക് അതിനകത്ത് മറ്റ് തരത്തിലേക്കുള്ള എന്നെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ ഞാനൊരു പരിഗണന നൂറ്റി മുപ്പത് രാജ്യത്തുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും കേരളത്തിലേക്ക് മാരി സെക്ടറിൽ വന്നത് പരിഗണന എന്നുള്ളത് കൊണ്ടല്ലായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ നാടിന് നഷ്ടപ്പെട്ട ഞാൻ ആ ബോംബെയിലിട്ടുള്ള മാരിടൈം എക്സ്പ്ലോ പോർട്ടിൻ്റെ എക്സ്പ്ലോറേഷനും ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് മാ ഈ പറയുന്ന വെടിയുദ് ഉയർത്തുന്നതിൻ്റെ പിന്നിലും കടലിൻ്റെ ചരിത്രത്തിൻ്റെയും ഉപ്പിൻ്റെ ചരിത്രത്തിൻ്റെയും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്ത് നോക്കിയപ്പോൾ കാരണം ഒരു ശക്തികളുടെ ആധിപത്യമാണല്ലോ കൊളോണിയലിസത്തിൻ്റെ പ്രശ്നങ്ങളാണല്ലോ ഇതിനെല്ലാം കണ്ടു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ മാരിടൈം സെക്ടറിലേക്ക് വരികയും എനിക്ക് കിട്ടിയ പൈസയിൽ ക്യാത്തിലേക്ക് കിട്ടാവുന്ന പുസ്തകങ്ങൾ അത് ഈ മാരി നമ്മൾ പറയുന്ന തരത്തിൽ പെരിഫറലായിട്ട് പറയുന്ന ഒരു സബ്ജെക്റ്റല്ല അവിടെ നമ്മളെ സംഘടനോട് എഴുപത്തൊമ്പത് ശതമാനം വരുന്ന കടലിനെക്കുറിച്ച് ഇരുപത്തൊമ്പത് ശതമാനം വരുന്ന കരയും ആകാശത്തെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ഓഷ്യാനോഗ്രാഫിയെക്കുറിച്ചും ഹൈട്രോഗ്രാഫിയെക്കുറിച്ചും സമുദ്ര നിയമങ്ങളെ കുറിച്ചിട്ടും അഡ്മിറാലിറ്റി ടൂറിസേഷനെക്കുറിച്ചും മാരിടൈ ലോയെക്കുറിച്ചും ലോ ഓഫ് ദ സിയെക്കുറിച്ച് ഹൈസിയെക്കുറിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ചും ഷിപ്പിങ്ങിനെക്കുറിച്ചും ലോഗിസ്റ്റിക്സിനെ കുറിച്ചും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ കുറിച്ചും കസ്റ്റംസിനെ കുറിച്ചും മാരിടൈം ലോയെക്കുറിച്ചും മാരിടൈം ആർബിറ്റേഷനെ കുറിച്ചും മാരിടൈം സർവേയെക്കുറിച്ചും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഡബ്ല്യു ടിയെക്കുറിച്ചും ഇന്റർനാഷണൽ മാരിറ്റൈം ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ െ കുറിച്ചിട്ടും ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിനെ കുറിച്ചൊക്കെയുള്ള വളരെ വാസ്റ്റായിട്ട് പഠിക്കേണ്ട ഉണ്ടാകുന്ന പെടുന്ന ട്രേഡ് പോളിസികളെ കുറിച്ചിട്ടും ട്രീറ്റുകളെ കുറിച്ചും ഓരോ രാജ്യത്തിന്റെ ട്രേഡ് പോളിസികളും കസ്റ്റംസ് ആക്ടും താരിഫ് ആക്ടും അതാത് രാജ്യത്തിന്റെ കറൻസിയും അതിന്റെ കണക്ടിവിറ്റിയും ഇങ്ങനെ നിരവധി അനവധി സബ്ജക്റ്റുകൾ ഇൻഡത്തിൽ കീറിമുറിച്ച് പ്രാക്ടിക്കലി പഠിക്കേണ്ട സബ്ജക്റ്റാണ് നമ്മളുടെ വിഴിഞ്ഞം വരുമ്പോഴും എന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെക്കെ സംഭവത്തോളം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് അത് വളരെ ആവശ്യമാണ് നമുക്ക് കാരണം നമ്മളെ അത് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്നു നമ്മൾക്ക് കറേജ് തരുന്നുണ്ട് നമ്മളുടെ ഡെപ്തും ഇൻ്റർനാഷണൽ ഷിപ്പ് ലൈനിൽ നിന്ന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളതും ലോകത്തിൻ്റെ കണക്ടിവിറ്റി ഉണ്ടെന്നും സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ മാ ആണ് നമ്മൾ പറയുന്നത് ലൂക്കോസാർ പറഞ്ഞ മാതിരി കണ്ടെയ്നർ ഒരു പോർട്ടിൽ നിന്ന് ഒരു കണ്ടെയ്നർ വരുമ്പോൾ ഒരു ട്വൻറ്റി ഫീറ്റ് ഒരു ഫോർട്ടി ഫീറ്റ് ടി യു ട്വൻറ്റി ഫീറ്റ് എക്യൂവാലൻ്റ് യൂണിറ്റ് ആൻഡ് അസ് ഫോർട്ടി ഫീറ്റ് ഹൈ ക്യൂബ് ഫോർട്ടി ഫീറ്റ് എക്യുവാലൻ്റ് യൂണിറ്റ് ഹൈ ക്യൂബ് സ്റ്റാൻഡേർഡ് ഓപ്പഡ് ഓഫ് സിലിണ്ട്രിക്കൽ ഫ്ലാട്രാക്ക് ഫ്ലാറ്റ് ട്രാക്ലാസി ഇത്തരത്തിലൊക്കെ ഉള്ള വിവിധ കണ്ടെയ്നറുകൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾക്ക് വേണ്ട ഇനിയും വേണ്ട ചർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് കാർഗോ ഉൽപ്പാദിക്കേണ്ടത് വാല്യു ആർഡർ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം കാർഗോ ഒരു കണ്ടെയ്നറിൽ എങ്ങനെ സ്റ്റഫ് ചെയ്യണം അത് ലാഷിയാണ് അരി കൊണ്ടുപോകുന്ന മാതിരി ഐസ്ക്രീം പറ്റത്തില്ല ഒന്നും മെൽറ്റായി പോകും ഇവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഐസ്ക്രീമിനെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്ന റീഫർ കണ്ടെയ്നറേയും റെഫ്രിജറേറ്റർ കാർഗോയുടെ മാനേജ്മെൻ്റ് അല്ല ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ അതിൻ്റെ ഈ പറയുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മെഷീനറി നെതർലൻഡിൽ ഉത്പാദിപ്പ് ഉണ്ടാക്കപ്പെടുന്ന വലിയ വിൻഡ് മില്ലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ നെതർലൻഡിൽ നിന്നും അതിനെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ലോഗസ്റ്റിക്സിൻ്റെ റൂട്ട് മാപ്പ് ഉണ്ടാക്കപ്പെടുന്നത് അതിൻ്റെ എഞ്ചിനീയറിങ് അതിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ് എടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്കുള്ള ഒരു എൻജീനിയറിംഗ് ആണ് നമ്മുടെ താഴേക്കടയിലേക്ക് നിന്ന് നമ്മൾ പോർട്ടിൽ നിന്നുമുള്ള കണ്ടെയ്നർ പുറത്തിലേക്ക് എടുക്കണമെങ്കിൽ ആ കണ്ടെയ്നർ പുറത്തേക്ക് എടുക്കുന്നതിനകത്ത് ആ കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്ത് ട്രക്കേൽ കൊടുത്തു അതിൻ്റെ ടിസ്റ്റ് ലോക്ക് വെച്ച് സേഫായിട്ട് അതിനെ ലോക്ക് ചെയ്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിൻ്റെ വീജിയം വെരിഫൈഡ് ബികോസ് അത് മറ്റൊരു വലിയ സയൻസാണ് ഓരോ കാർഗോയും പാക്ക് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത് ലേബൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നത് കസ്റ്റംസ് നടത്തപ്പെടുന്നത് ആർബിട്രേഷൻ വേണ്ടി വരുന്നത് ലീഗൽ ഡോക്യുമെൻ്റ് ഇതെല്ലാം വലിയ സയൻസാണ് നമ്മളിപ്പോഴും ഇവിടെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളുടെ പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റിനെ കുറിച്ചിട്ടുമുള്ളതാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടക്കപ്പെടുന്ന എന്നെ വേദനിപ്പിക്കുന്നതാണ് അത് ആവശ്യമാണ് ഇന്ത്യ മാരിറ്റേ സബ്മിറ്റ് നേരത്തെ നമ്മൾ പോയാലും ഗ്ലോബൽ തലത്തിൽ നമ്മൾ പോകുമ്പോഴും വി ആർ റിപ്പീറ്റലി ആൻഡ് റിപ്പീറ്റ്ലി ടോക്കിംഗ് അബൗട്ട് ദാറ്റ് ദ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി ഇതിനെയാണ് നമുക്ക് പറയേണ്ടത് നമുക്ക് വേണ്ടത് ലോകത്തിൻ്റെ ട്രേഡിനെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ഇവിടെ കേരളം നമ്മൾ നോക്കപ്പെടുന്ന സമയത്ത് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള അതേ തരത്തിൽ തന്നെ പ്രാധാന്യമുണ്ട് കൊച്ചിൻ പോർട്ടിന് വല്ലാർ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റോളാണുള്ളത് ഐ ഐക്കൽ പോർട്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർട്ടാണ് ഈ നമ്മുടെ കോഴിക്കോടുള്ള കാപ്പാടുള്ള നമ്മുടെ ബേപ്പൂരുള്ള പോർട്ടിൽ നിന്നും മറ്റൊരു അതേ തരത്തിലുള്ള കൊല്ലം പോർട്ടിന് നമ്മൾ പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോർട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ് കേരളത്തെ എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശത്തെയും നാൽപ്പത്തി നാല് നദികളെയും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെയും കോസ്റ്റൽ ടൂറിസത്തെയും നാല് എയർപോർട്ടുകളെയും നമ്മുടെ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെയും നമ്മുടെ ഹിൽ സ്റ്റേഷനെയും ടൂറിസവും ഈ പറയുന്ന മാരിടൈമിലെ കാർഗോയും പാസഞ്ചർ മൂവ്മെൻറ്റും ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഹൃദയവും തലച്ചോറും മാതിരി ബ്ലെൻഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ് ലൂക്കോസാറ് പറഞ്ഞ മാതിരി തന്നെ അതായത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എത്രയോ ലോകരാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള ഒരു സോറി സ്ഥലമായിട്ടുള്ള ഒന്നാണ് കേരളം എന്ന് പറയുന്നത് മാരിടൈമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരേ തരത്തിൽ തന്നെ കോസ്റ്റൽ ഷിപ്പിങ്ങിനെയും അതേ തരത്തിൽ തന്നെ കേരളത്തിലെ മറ്റ് തുറമുഖങ്ങളെയും കേരളത്തിലെ ഷിപ്പ് നിർമ്മാണത്തെയും ഷിപ്പ് റിപ്പയറിങ്ങിനെയും ഷിപ്പ് പിന്നെ പിന്നെ ബങ്കറിങ്ങിനെയും ഇതിനെയെല്ലാം ഒന്നിച്ച് കണ്ടുകൊണ്ട് പ്രാദേശിക തലത്തിലേക്ക് നാം ചിന്തിക്കപ്പെടാതെ പൊളിറ്റീഷ്യൻസ് നൂറ്റി തൊണ്ണൂറ്റേഴ് നൂറ്റി നാൽപ്പത് നമ്മുടെ എം എൽ എമാരും ചെയ്യപ്പെടേണ്ടത് കാസർഗോഡ് തൊട്ട് അവർ പാർശാല വരെയുള്ള തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള തങ്ങളുടെ നിയോജക മണ്ഡലത്തിനകത്ത് ഏതെല്ലാം കാർഗോയുടെ ഉൽപ്പാദനം ഉണ്ടാക്കാം വാല്യുവാഡ് സർവീസ് നമുക്ക് കൊടുക്കാം സർവീസ് എക്സ്പോർട്ട് നമ്മളൊക്കെ എങ്ങനെ ചെയ്യാം ഏതെല്ലാം തരത്തിൽ തൻ്റെ ഐ ടിയിലും തൻ്റെ മേഖലയിലുള്ള പോളിടെക്നിക്കിലും എഞ്ചിനീയറിംഗ് കോളേജിലും എന്ത് നാം പഠിപ്പിക്കണം നമ്മുടെ ലോ കോളേജുകൾ കോളേജുകൾക്കാത്തിൽ മാരിടൈം ആർബിറ്റേഷനും കസ്റ്റംസ് ആക്റ്റും താരിഫ് ആക്റ്റും മാരിടൈ ലോയും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇൻ്റർനാഷണൽ ലോ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നാം എങ്ങനെ ആക്കി മാറ്റണം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിന്ന് പുറത്തു വരുന്ന ബി എസ് സി എം എസ് സിയും പി എച്ച് ഡിയും കഴിഞ്ഞിട്ടുള്ളവരാണ് നാളെ വരുന്ന ഇവിടുത്തെ കർഷകരെ പൂൾ ചെയ്തിട്ട് അവരുത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിനെ ബൈ പ്രോഡക്റ്റാക്കിയും അതിനെ റിസർവ് ചെയ്തും പ്രിസർവ് ചെയ്തിട്ടുള്ള ലോക മാർക്കറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവരുടെ ഷെൽഫിൽ എത്തിക്കത്തക്ക തരത്തിലേക്കുള്ള നോഹോ മാർബ് കൊടുക്കേണ്ട പടുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് അതേ തരത്തിൽ തന്നെ നമ്മളെ വെറ്റിനറി സർവകലാശാല നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കണം നമ്മളുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മദ്രാസ് ഐ ഐ ടി രൂപീകരിച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ പോർട്ട് തിരുവനന്തപുരം പോർട്ടിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വിടുന്നത് എന്തുകൊണ്ട് ഇത്രമാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെക്നോക്കാർ അതായത് നമ്മൾ ടെക്നോ പാർക്കും ബാക്കിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്ക് ഇത്തരത്തിലേക്കുള്ള കാര്യത്തിലേക്ക് അതൊന്നും ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നില്ല നമ്മൾക്ക് ഇനിയും വരുന്ന സമയത്ത് ബോർഡിലേക്ക് നമ്മൾ മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന സമയത്ത് സെക്ടേഴ്സിനെ കുറിച്ചുള്ളവരെ പ്ലാനിംഗ് ബോർഡിൽ വെക്കാവും സ്റ്റേറ്റ് ഈ മേഖലയുടെ ഓരോ മേഖലയിലുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ മാത്രമായിട്ട് ണപ്പെടുന്നത് അതായത് കൺകരന്റ് ലിസ്റ്റിനകത്ത് വരുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന പോർട്ടസ്റ്റ് ആക്ടിനകത്ത് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിൽ വരുന്ന നോൺ മേജർ പോർട്ടുകൾ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചുള്ള മാരിടൈം ബോർഡിന്റെ ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതേ തരത്തിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ആയിട്ട് വരുന്നതിനകത്തുള്ള ഉൾനാടൻ ചിലകത്തിനെതിരെ കേരള മാരിടൈം സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ല അതിന്റെ നിലവിലെന്താ അത് രണ്ടായിരത്തി പതിനാറിൽ നമുക്കൊരു ആക്ട് മുഖാന്തരം വന്നതാണ് അതിന്റെ പ്രവർത്തനങ്ങളും ബാക്കിയുള്ളതെല്ലാം അതിന്റെ ഈ കഴിഞ്ഞ ഒരു ഒമ്പത് വർഷത്തേക്കുള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്ട് ആണ് ക്വാളിഫൈഡ് ആണോ അത് ഇപ്പഴ് എല്ലാവരും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണ് എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഓരോരുത്തരൊക്കെ ഏതെല്ലാം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത് പറഞ്ഞാൽ അതൊന്നും അതിനകത്തു എനിക്കൊരു റോളുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ മാരിടൈം ബോർഡ് ആയാലും ഇത്തരത്തിലേക്കുള്ള എന്നിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന തരത്തിൽ തന്നെ സ്റ്റേറ്റ് മാരിറ്റൈം സർവീസ് ലൈക്ക് ഐ എ എസ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യൻ മാരിടൈം സർവീസ് അത്തരത്തേക്ക് സ്പെസിഫിക്ക് കാരണം നയൻറ്റി ഫൈവ് പെർസെൻറ് ഓഫ് ദ വേൾഡ് ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ സി ആൻഡ് ദ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ ഈ നടക്കപ്പെടുന്ന ട്രേഡ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഇന്ത്യയുടെ ചുറ്റും ഇന്ത്യയിലെ പിന്നെ മറ്റ് പിന്നെ യൂണിയൻ പ്രദേശം ഒൻപത് രാജ്യങ്ങൾ ലോകത്തേക്ക് നടക്കപ്പെടുന്ന ഇത്രയും വലിയ വ്യാപാരത്തിനകത്തിലേക്ക് നയൻറ്റി ഫൈവ് പെർസെന്റ് റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസിലേക്ക് എത്തിക്കപ്പെടാൻ വേണ്ടിയുള്ള സയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കേവല നോളജ് പോരാ പാർട്ട് ടൈം വർക്ക് നമുക്ക് പോരാ അതിന് നമ്മൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടന ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കോഴ്സുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് ുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണം നമ്മളുടെ നിലവിലുള്ള ഒരു കാഴ്ചപ്പാടിന്ന് എൻ്ററലി ഡിഫറെന്റ് ഇപ്പം നാവിഗേഷനുമായിട്ട് നേവി കോസ്റ്റ് ഗാർഡ് കോസ്റ്റൽ പോൾ ഇത് ഡിഫൻസ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നൊരു കാര്യമാണ് അതായത് പിന്നെ പിന്നെ നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മറ്റുമാർന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫീസർ സെക്കൻഡ് ഓഫീസർ തേർഡ് ഓഫീസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷിപ്പ് ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓഷ്യാനോഗ്രാഫി മറൈനുമായിട്ട് പറ്റും അപ്പോൾ കുറിച്ച് പഠിപ്പിക്കുന്നതിന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിലെ ഒരു സ്ഥലമുണ്ട് ഫിഷറീസ് യൂണിവേഴ്സിറ്റീസിലെ മാരിടൈമിലെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതങ്ങ് നിർത്തി നോക്കണം ഒരിടത്ത് വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നു അത് നമ്മളുടെ നാട്ടിലേക്ക് പിന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചിയിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു കാര്യം ഒരു റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ലോഗസ്റ്റിക്സ് രാത്രിയും എം ബി എഡ് ഇപ്പോൾ പിന്നെ പല പ്രൈവറ്റ് കോളേജുകളും ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ അതാണ് അടുത്തത് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാസർഗോട്ട് തൊട്ട് കന്യാകുമാരി വരെയും കാണപ്പെടുന്ന ഒരു വലിയ പ്രതിഭാസമാണ് വിഴിഞ്ഞം തുറമുഖം വരുന്നു മാരിറ്റൈസ് സെക്ടറിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു പേരിൽ സ്കിൽ ഡെവലപ്മെൻറ്റും ലോഗിസ്റ്റിക്സും ബാക്കിയുള്ള കാര്യത്തിൽ ഇതാരാണ് പഠിപ്പിക്കുന്നത് അത് അക്കാഡമിക് ക്വാളിഫിക്കേഷനല്ല നമുക്കിവിടെ വേണ്ടത് ഇപ്പോൾ യു ജി സിയുടെ തന്നെ പുതിയ നിയമമുണ്ട് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്തിനാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് യു ജി സി അങ്ങനെ ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചെടുത്തോളം പുതിയ പുതിയ സബ്ജെക്റ്റുകളും ബാക്കിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്കുള്ള എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് നമ്മുടെ ഒരു ധാരണയാണ് സർട്ടിഫിക്കേഷൻ ഇസ് ദോ ടു ദ എംപ്ലോയ്മെൻറ് എന്നുള്ളത് ആ ലോകം മാറി അപ്പം നമ്മളിപ്പോൾ ചെയ്യപ്പെടേണ്ടത് നമുക്ക് വിഴിഞ്ഞം ഇറ്റ്സ് എ ബ്ലെസ്സിങ് അപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും നമ്മൾ കേരളത്തിൻ്റെ മാരിറ്റയും കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നൂറ്റിനാൽപ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യത്തേക്കുള്ള ബിസിനസ്സിനെ കുറിച്ചായിരിക്കണം അതിൽ നാൽപ്പത്തി നാല് ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിലുള്ള ബിസിനസ് നോക്കണം അതിനോടൊപ്പം തന്നെ ഹൈസി ട്രേഡിനെ കുറിച്ച് നമുക്ക് നോക്കണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് എടുക്കണം പിന്നെ ട്രാൻഷിപ്മെൻ്റ് പോർട്ടാണ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ പോർട്ടിലേക്ക് വരുന്ന എല്ലാ കണ്ടെയ്നറും വേറെ ഷിപ്പിലേക്ക് മാത്രം കയറ്റി വിടുമെന്നാണോ കേരളത്തിലെ ഉള്ള ഇവിടുത്തെ ട്രേഡേഴ്സ് ഇവിടുത്തെ എൻ്റർപ്രണേഴ്സിന് ഇന്ത്യയിൽ നിന്നോ മറ്റേത് നിന്നോ കോസ്റ്റ് കുറച്ച് കാർഗോയെ ഇവിടെ എത്തിച്ചു എങ്ങനെയാണ് ആഫ്രിക്കയിൽ പറിക്കപ്പെടുന്ന കാഷ്യറ്റിനെ കൊല്ലത്തെത്തിച്ചതിന് ശേഷം അതിനെ പീല് ചെയ്ത് ഷ്രെഡ് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ലേബൽ ചെയ്ത് വിട്ടപ്പോഴല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടം തൊട്ട് കേരളത്തിലെ എന്തുമാത്രം എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പലപ്പോഴും ഒരു പക്ഷേ ഞാൻ പറയേണ്ടി വരുന്നു പലപ്പോഴും സബ്ജെക്ടിന്റെ ഡെപ്തിലേക്ക് പോയിട്ടില്ലാത്തവർ ഈ പറഞ്ഞ ട്രാൻഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കയറ്റി വിടുന്ന ആ വാക്കിനെ അങ്ങനെ നമുക്ക് ഇന്റർപ്രട്ട് ചെയ്യാം ട്രാൻസിറ്റും ട്രാൻഷിപ്മെന്റും എന്ന് എക്സ്പോർട്ടും റീ എക്സ്പോർട്ടും റീഇമ്പോർട്ടിനൊക്കെ നമുക്ക് അങ്ങനെ പിന്നെ ലിറ്ററലി പറയാം ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ റിജിലൂക്ക സാർ അല്ലെങ്കിൽ നമ്മളിൽ ആരാണെങ്കിലും വേറെ പിന്നെ നമ്മൾ പിന്നെ പിന്നെ ഗുജറാത്തിൽ നിന്ന് എടുക്കുന്നു അല്ലെ രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്നു അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നു മോഡിഫൈ ചെയ്യുന്നു പാക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു ലോഗസ്റ്റിക്സ് സാൻഡ് ബന്ധമുള്ളതായിട്ടുള്ള ലോക രാജ്യങ്ങളിലേക്കുള്ള വിടുന്നു അല്ലെങ്കിൽ ദുബൈയിലേക്ക് വിടുന്നു അല്ലെങ്കിൽ മറ്റു തരത്തിൽ അപ്പോൾ അതിവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ അപ്പം നമ്മളെ സഞ്ചരിത്തോളൂ നമ്മൾ നമ്മുടെ എക്സിം എക്സ്പോർട്ട് ഇമ്പോർട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ലോജിസ്റ്റിക്സ് എങ്ങനെ പോകണം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെ പോകണം ഇൻഡസ്ട്രി ഏത് ലോകത്ത് ഏതെല്ലാം പ്രോഡക്റ്റിന് ഡിമാൻഡുണ്ട് അവിടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസിക്ക് അകത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ടോ നമ്മുടെ കസ്റ്റംസിനകത്ത് ലിമിറ്റേഷൻ ഉണ്ടോ ഇപ്പോൾ തന്നെ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം നമ്മളെപ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യയും യു എയും തമ്മിൽ സപ്പ കോംപ്രവൻസി എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്ന പിന്നെ ബയോലാട്രിക് ട്രീറ്റി ഉണ്ടാക്കി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി ഇവിടുന്ന പ്രോഡക്റ്റുകൾക്ക് അവിടെ ഡ്യൂട്ടി എക്സ്റ്റംഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് ഇവിടുത്തെ ഡ്യൂട്ടി എക്സ്റ്റംഷൻ നമ്മുടെ മാരി ടൈം ചർച്ചകളിലൊന്നും ഇത്തരത്തിലേക്കുള്ള സബ്ജക്റ്റുകളൊന്നും കടന്നു വരുന്നില്ല എന്ന എന്നെ പോലെയുള്ള ആൾക്കാരെ നിർഭാഗ്യവശാൽ ഞാൻ ഒരു കാര്യം പറയാം പലപ്പോഴും മാരിടൈമിൻ്റെ സെമിനാർ കോൺക്ലേവ് മറ്റു തരത്തിലുള്ള പ്രോഗ്രാം എന്നുള്ള തരത്തിനകത്തിലേക്ക് ആ ഹെഡിംഗ് വെച്ചിട്ട് വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഈ പറയുന്ന സബ്ജക്റ്റ് ഞാനാണ് അവതരിപ്പിക്കേണ്ടത് പക്ഷേ എനിക്കേറ്റവും അവസാനമായിരിക്കും ആ സബ്ജക്റ്റ് പറയാൻ ഞാൻ കസേരകളോട് പറയേണ്ട ഒരു അവസ്ഥയാണ് ആദ്യം അതിൻ്റെ ആയിട്ടുള്ള ആൾക്കാർ വരും അവർ സംസാരിക്കും അവർ ഉടൻ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാച്ച് നോക്കും അവർ പോവും അത് കഴിയുമ്പോൾ അടുത്ത ആൾ അപ്പം വരും അവർ പോവും അങ്ങനെയൊന്നും പോയാൽ തത്ര കോമ്പറ്റീഷൻ ഒരു ഒറ്റ മിനിറ്റോടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ കൊളംബോ പോർട്ട് മിണ്ടാതിരിക്കുമോ വിഴിഞ്ഞം തുറമുഖം വരുന്ന സമയത്ത് സിംഗപ്പൂർ ഇത്രയും ടെക്നോളജി ഞാൻ സിംഗപ്പൂർ പോർട്ടുകളൊക്കെ നേരിട്ട് പോയിട്ടുള്ളൂ ഞാൻ ദുബൈയിലൊക്കെ പോർട്ടുകൾക്കകത്ത് കണ്ടെയ്നറും പോർട്ടും ഒക്കെ ഇതിനകത്ത് കയറി ഇറങ്ങിയും കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മൾ മനസ്സിൽ കാണുന്നതിന് മുമ്പേ അവർ എത്രമാത്രം നോക്കും കലിംഗ പോർട്ട് മലേഷ്യ എങ്ങനെ ആയിരിക്കും എടുക്കുക ചെയ്യപ്പെടുന്നത് ചൈന ഇതിനകത്തേക്ക് ഏതെല്ലാം തരത്തിലേക്ക് അവരുടെ മുന്നേറ്റം നടത്തും ഒമാനിൽ ദുഃഖം പോർട്ട് സോഹാർ പോർട്ടിൻ്റെ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ വലിയ പോർട്ട് നടക്കുവാണ് കത്രിയ പോർട്ട് സൗദി ലോഗിസ്റ്റിക്സ് രാത്രി ബിക്കോസ് ഓയിൽ ഓഷ്യൻ ബേസ് ഓയിൽ ബേസ്ഡ് എക്കോണമിയിൽ നിന്നും വിൻഡ് എനർജി റിന്യൂവൾ എനർജി ബ്ലൂ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു എനർജി സിസ്റ്റത്തിലേക്ക് മാറുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കട ഇലക്ട്രിക്കൽ കാറുകളുടെ കാലമായി കഴിഞ്ഞു ദ വേൾഡ് ഈസ് മൂവിങ് ടു എ ഓഷ്യൻ ബേസ്ഡ് എക്കോണമി സോ ഇറ്റ് ഈസ് ദ കൌട്ട് കോമ്പറ്റീഷൻ അമിങ് ദ കൺട്രീസ് എന്തിനാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ഈ പറയുന്ന അമേരിക്കയും തമ്മിൽ ക്വാഡ് റിലേഷൻ ക്വാട്ടറേറ്ററിൽ റിലേഷൻ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലേക്ക് പോകുന്നത് സോ നമ്മൾ കുറച്ചുകൂടെ നിന്നും നമ്മൾക്ക് ഒരു മാരിട്ടയും സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോർട്ട് യും മോഡേൺ ഇന്ത്യയും നമ്മളൊന്ന് പഠിച്ചു നമ്മുടെ സ്കൂളുകളിൽ ഒരു ഒരു കാര്യം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കണം ഫൈവ് പെർസെന്റ് ഓഫ് ദ വേൾഡ് ട്രേഡ് നടക്കുന്നതും മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെയും ഓക്സിജന്റെയും ഇടമായിട്ടുള്ള ഓഷ്യനെ കുറിച്ചും ഇനിയും വരുന്ന ഓഷ്യനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ലാൻഡ് ഈസ് ഓൾറെഡി ഓവർ കൺസ്യൂംഡ് ആണെന്നുള്ള കാര്യത്തിനകത്ത് വെച്ചിട്ടുള്ള ഓഷ്യൻ ബ്ലൂ അക്കോണമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് അത് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല എങ്കിൽ എന്നാണ് നമുക്ക് ഇനി പഠിപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് മാറി ചിന്തിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു തരത്തിലുമുള്ള കാരണം ഞാൻ എന്റെ നാട്ടിൽ വന്നത് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂട്ടുകാരുടെ മക്കൾക്കും എൻ്റെ നാടും എൻ്റെ കേരളത്തിനും അല്ലെങ്കിൽ എൻ്റെ ഇന്ത്യയ്ക്കും ഈ പറയുന്ന മാരിടൈമിനകത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം പലപ്പോഴും പഠിച്ചിട്ട് പലരുടെയും മുന്നിൽ വരുമ്പോൾ കാണിച്ചിട്ടുള്ള അവഗണനയും പടി ഇറങ്ങി ഞാൻ ആ പല പല ഗവൺമെൻറ് ഓഫീസിൻ്റെ പടി ഇറങ്ങി താഴോട്ട് വരുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുകി വീണിട്ടുണ്ട് ഞാനത് ഇല്ല എന്ന് പറയുന്നില്ല അത് സത്യമാണ് പക്ഷേ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അല്ല ശ്രീ നാണുവിഷാദ് എന്തായാലും ഈ ചർച്ച കാണുന്ന പ്രേക്ഷക അദ്ദേഹം നിങ്ങളുടെ നമ്പർ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി നിങ്ങളെ സമീപിക്കും നോക്കിക്കോ ഇതെൻ്റെ ഉറപ്പാണ്